ദൈവത്തിന് സ്തോത്രം. പ്രസംഗത്തെക്കുറിച്ചൊരു പ്രസംഗം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ വചനം പ്രസംഗിക്കുക എന്ന കൽപ്പനയുടെ അർത്ഥം എന്ത് എന്ന് നാം കണ്ടു. പിതാവായ ദൈവത്തെയും മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവർത്തിക്കൊത്തവണ്ണം ന്യായം വിധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെയും സാക്ഷി നിർത്തിക്കൊണ്ട് വചനം പ്രസംഗിക്കുക എന്ന കൽപ്പന നൽകാനുള്ള ഒരു കാരണം പ്രസംഗത്തിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നതുകൊണ്ടാണ് എന്ന് നാം ചിന്തിച്ചു. ഇനി തീമോത്യോസിൻ്റെ രണ്ടാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ വചനം പ്രസംഗിക്കുക എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് 3-ഉം 4-ഉം വാക്യങ്ങളിൽ അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമായ ഇതിലേക്ക് തിരിയുമെന്നും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരിയുമെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. എന്താണ് അർത്ഥം? ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ആത്മീയ ലോകം തന്നെ അതിലുദാഹരണമാണ്. അതായത് നമ്മുടെ ഒക്കെ സഭകളിൽ ഒരു ബൈബിൾ ക്ലാസ് വെച്ചു എന്നിരിക്കട്ടെ, ഒരു ബൈബിൾ സ്റ്റഡി സാധാരണ വെക്കാറില്ല. ഇനി അബദ്ധത്തിൽ വെച്ചാൽ എത്ര പേരതിൽ സംബന്ധിക്കുമെന്നുള്ളത് നമുക്കറിയാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതേസമയം ഉപവാസപ്രാർത്ഥനയോ ഉണർവിയോഗമോ വിടുതലുകളോ ഒക്കെ ആണെങ്കിൽ ഒരു പ്രവാചകനും കൂടി ഉണ്ട് എന്ന് കേട്ടാൽ പിന്നെ ദേശമുട്ടം ഇളകി വരും. എന്തുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസം ജനത്തിൽ ഇന്നത്തെ ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവരിൽ കാണുന്നത്? ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ പത്യവചനത്തോട് ഉപദേശ സത്യങ്ങളോട് താല്പര്യമില്ലാത്തത് തന്നെ. മറിച്ച് ഉപവാസ പ്രാർത്ഥനയിലെ ദൂതുകളും അനുഗ്രഹങ്ങളും വിടുതലുകളും ഒക്കെ ഇഷ്ടമാണ് താനും. ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞത് തെറ്റിദ്ധരിക്കപ്പെടരുത്, എല്ലാ ഉപവാസ പ്രാർത്ഥനകളും അങ്ങനെയാണെന്ന് പറഞ്ഞില്ല. എന്നാൽ ഭൂരിഭാഗവും ഈ പറഞ്ഞ നിലവാരത്തിൽ ഭാവിയെക്കുറിച്ച് നാളെയെക്കുറിച്ച് ആ ഒരാകാംക്ഷയോടെ വന്നിരിക്കുന്നവർക്ക് ലഭിക്കുന്ന ദൂതിലാണ് താല്പര്യം. പത്യവചനം കേട്ട് വിശുദ്ധ ജീവിതം നയിച്ച് നിത്യതയിൽ പോവുക എന്നൊരു താല്പര്യം ജനത്തിന് അമ്പേ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതിന് മൂല കാരണത്തിലേക്കൊക്കെ പോയാൽ ഒത്തിരി കാരണങ്ങളുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഇനി ഇതിങ്ങനെ സംഭവിക്കണം അല്ലെങ്കിൽ സംഭവിക്കും എന്നാണ് നാം ഈ വായിച്ച വാക്യത്തിൽ കണ്ടത്. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം എന്തെന്ന് ചോദിച്ചാൽ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്നിടത്ത് കേൾവിക്കാർ കുറയും. എന്നാൽ അനുഗ്രഹങ്ങളും വിടുതലുകളും കെട്ടുകഥകളും മറ്റും പറഞ്ഞ് ജനത്തെ ആവേശത്തിലാക്കി ഉണർവെന്ന പേരിൽ വെറുതെ ബഹളം കൂട്ടുന്നിടത്ത് ആളുകൂടും. ഒച്ചയുണ്ടാക്കുന്നതാണ് ഉണർവെന്നാണ് ഈ കൂട്ടർ ധരിച്ചു വച്ചിരിക്കുന്നത്. ഇവിടെയാണ് വചനം പ്രസംഗിക്കുക എന്ന കൽപ്പനയുടെ പ്രസക്തി. എന്ന് പറഞ്ഞാൽ പത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്നിടത്ത് കേൾവിക്കാർ കുറയും, സ്തോത്രം കുറയും, സ്തോത്ര കാഴ്ച കുറയും. എങ്കിലും തീമോത്യോസിനോട് പൗലോസ് പറയുകയാണ്, നീ വചനമേ പ്രസംഗിക്കാവൂ എന്ന് പറഞ്ഞാൽ കേൾക്കാൻ ആള് കുറഞ്ഞാലും സ്തോത്രം കുറഞ്ഞാലും സ്തോത്ര കാഴ്ച കുറഞ്ഞാലും നീ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചോണം. ഇത് തീമോത്യോസിനോട് മാത്രം പറയുന്ന ഒരു കൽപ്പനയല്ലല്ലോ. ഈ കൃപാകാലത്ത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനോട് അകത്ത് ഈ കർത്താവിൻ്റെ വചനം ശുശ്രൂഷിക്കുവാനായി നിയുക്തരായിരിക്കുന്ന, നിയോഗപ്പെട്ടിരിക്കുന്ന, നിയമിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ദൈവഭൃത്യന്മാരോടുമുള്ള ഒരു കൽപ്പനയാണ്. ഇത് വിട്ടുമാറുവാൻ നമുക്ക് അനുവാദം ഇല്ല. ഇനി 2 തീമോത്യോസിൻ്റെ 4-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക എന്നൊരു വാണിംഗ് നമ്മൾ കാണുന്നുണ്ട്. സാഹചര്യങ്ങൾ അനുകൂലമായാലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക എന്നാണ് അതിൻ്റെ ലളിതമായ ഭാഷ്യം. എന്താണ് ഈ അനുകൂലമല്ലാത്ത സാഹചര്യം? അതിൻ്റെ ഉത്തരമാണ് മുൻപ് സൂചിപ്പിച്ചത്. കേൾക്കാൻ ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, പ്രോഗ്രാം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കണം. ഇതൊരു വാണിംഗാണ്. സത്യവചനമേ പ്രസംഗിക്കാവൂ, ഇതൊരു വാണിംഗാണ്. പ്രിയമുള്ളവരെ, ഈ മുന്നറിയിപ്പ് അവഗണിച്ചാൽ എന്താണ് സംഭവിക്കുക? നമുക്കറിയാം മുന്നറിയിപ്പ് അവഗണിച്ചാൽ സംഭവിക്കുന്നത് അപകടമാണ്. എന്താണ് അപകടം? ദഹിപ്പിക്കുന്ന അഗ്നിയായ ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് എത്ര ഭയങ്കരം
കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ.